ഇപ്പോഴാ കടമൊക്കെ അടച്ചിട്ടൊന്ന് സമാധാന ജീവിക്കുന്ന. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്താ ഇങ്ങനെ പറയുന്നേ? ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റി എന്നാണോ ചോദിക്കുന്നേ? നിങ്ങൾ ജാമ്യം നിന്ന് സൈൻ ചെയ്ത ഫ്രണ്ട് കടം അടയ്ക്കാതെ എങ്ങോട്ടും ഒളിച്ചോടിപ്പോയി. ഇപ്പോ സൈൻ ചെയ്ത് കൊടുത്ത നിങ്ങളെ അല്ലേ പിടിക്കുക? നിങ്ങള് വേണ്ടേ അടയ്ക്കാൻ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മള് കടം കയറിയവരാകരുത്. മറ്റുള്ളവരുടെ കടമെല്ലാം നമ്മുടെ തലയിൽ നമ്മൾ ഒരിക്കലും കയറ്റി വെക്കരുത്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട കർത്താവിന്റെ മക്കൾക്ക് യേശു ക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ വീണ്ടും നിങ്ങളെ കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഉണർവിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എല്ലാം പ്രാർത്ഥന പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് ഉണർവുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പരിപാടിയിൽ ജാമ്യം നിൽക്കരുത് എന്നതിനെ കുറിച്ചാണ് നാം കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളല്ലേ, ബന്ധുക്കളല്ലേ എന്നു പറഞ്ഞ് വാങ്ങിക്കാത്ത കടത്തിനു വേണ്ടി കയ്യൊപ്പിട്ടുകൊടുത്ത് പ്രശ്നത്തിലകപ്പെട്ട് തങ്ങളുടെ വരുമാനവും തങ്ങളുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാൻ സംഗതി വരരുത്. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന് എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾ ചെവിക്കൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കാം. കർത്താവ് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മെ കുടുക്കാതെ കാത്ത് വഴി നയിക്കും. നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ജ്യോതിചേച്ചി എന്ന നാടകം. അനാവശ്യമായിട്ട് സംസാരിക്കരുത്. പണി കിട്ടിയാലേ നിങ്ങൾ പഠിക്കൂ. ഒന്നുമില്ലടാ, ഇന്ന് രാവിലെ നടന്ന കാര്യല്ലേ, അതോർത്ത് ചിരിച്ചത്. പട്ടാളക്കാരാ, സുഖം തന്നെയാണോടാ? ആ, സുഖമായിട്ട് പോന്നു. നിനക്ക് സുഖമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എപ്പോഴാ ലീവിന് വന്നത്? ഇന്നലെ എങ്ങോട്ട് എത്തിയത്? ഇന്ന് തന്നെ തിരിച്ചും പോവാ. ഇന്ന് തന്നെയോ? ഇന്നല്ലടാ, ഇപ്പൊ തന്നെ. അർജന്റ് ആയിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട്, അതാ ഇപ്പൊ തന്നെ പോകുന്നേ. പേസ്റ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ഇതിന്റെ കാശും കൊടുത്താലോ? നീ കാശ് കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. നീ വിട്ടു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നീ കൊടുത്താലും പുള്ളിക്കാരൻ വാങ്ങൂല. നീ പോയിക്കോ, ഞാൻ കൊടുത്തോളാം. കുറച്ച് ധൃതിയുണ്ട്. ചേട്ടാ, ഒരു കിലോ പഞ്ചസാര. ഒരു കിലോ പഞ്ചസാര. ഇന്നേട്ടാ ആ പേഷ്യന്റ് കൂടെ എടുത്തോ.
എടോ എന്തെന്നാ ഇത് 100 തരുന്നേ? മൊത്തം കാശ് 8340 രൂപയായി. 8340 രൂപയോ ചേട്ടാ? ഒരു പേസ്റ്റിനും പഞ്ചസാരക്കും ഇത്രയും കാശോ? നിങ്ങൾ ആരാ ഈ പറ്റിക്കാൻ നോക്കുന്നേ? എടോ ഞാനെന്തിനാ തന്നെ പറ്റിക്കാൻ നോക്കുന്നത്? നിന്റെ സുഹൃത്ത് നേരത്തെ തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. ഇപ്പോ പേസ്റ്റ് മറന്നു വെച്ചെന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങിക്കാൻ വന്നതാ. ശരി ശരി, ആദ്യം പൈസ തന്നിട്ട് നീ പോകാനുള്ള വഴി നോക്ക്. അവൻ മിണ്ടായിരുന്നാലും ഇവൻ അങ്ങോട്ട് എന്ന് കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിക്കുന്ന കണ്ടില്ലേ? മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോടോ. ഇതിനെ പറയുന്നേ വിശദമായി അന്വേഷിക്കാതെ ആർക്കും ജാമ്യം നീക്കാൻ പാടില്ല എന്ന്. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചോണ്ടോ? ഇപ്പോഴാ കടമൊക്കെ അടച്ചിട്ടൊന്ന് സമാധാനം ജീവിക്കുന്ന. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇനിയിപ്പോ എന്താ പറ്റിയേ? എന്ത് പറ്റിന്നാണോ ചോദിക്കുന്നേ? നിങ്ങൾ ജാമ്യം നിന്ന് സൈൻ ചെയ്ത ഫ്രണ്ട് കടം അടയ്ക്കാതെ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. ഇപ്പോ സൈൻ ചെയ്ത് കൊടുത്ത നിങ്ങളെ അല്ലേ പിടിക്കുക? നിങ്ങൾ വേണ്ട അടയ്ക്കാൻ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഹലോ സാർ, ഞങ്ങള് SEB ബാങ്കിൽ നിന്നാ വിളിക്കുന്നത്. മിസ്റ്റർ മുരളിക്ക് ജാമ്യം നിന്നത് താങ്കളല്ലേ? അതെ സർ. നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോ എവിടെയാണെന്ന് അറിയില്ല. അന്വേഷിച്ച് നോക്കിയപ്പോ അയാളുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഇല്ലെന്ന് മനസ്സിലായി. സോ അയാൾക്ക് ജാമ്യം നിന്ന് നിങ്ങൾ വേണം എല്ലാ പൈസ സെറ്റിൽ ചെയ്യാൻ. സർ ഞാൻ എങ്ങനെയാണ് സർ? എന്റെ കയ്യിൽ ഇപ്പൊ അത്രയും കാശൊന്നുമില്ല. വീടില്ലേ, അത് ഞങ്ങളുടെ ബാങ്ക് ടേക്ക് ഓവർ ചെയ്യും, മനസ്സിലായോ? ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് പൈസ സെറ്റിൽ ചെയ്യാൻ പറ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഞങ്ങൾ ജപ്തി ചെയ്യും. പോയി, എല്ലാം നശിച്ചു. ആകെ പാടെ ഉണ്ടായിരുന്ന ഈ വീടും പോയല്ലേ. ജാമ്യം നിന്ന് സൈൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നടു റോഡിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചില്ലേ? മാൽദീപ്, എന്റെ പൊന്നെ മതിയായി. ഞാൻ എത്ര തവണ പറഞ്ഞതാ ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്കാൻ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? അറിയില്ല. നമ്മുടെ രഞ്ജിത്തേട്ടന്റെ വീട് ജപ്തി ചെയ്യാൻ പോവാന്നാ കേട്ടത്. വാടകയ്ക്ക് താമസ വീട് വില കൊടുത്ത് വാങ്ങിയതല്ലേ? ആ വീടാണോ? ആ വീട് തന്നെ. അങ്ങന്റെ ഫ്രണ്ട് കടം വാങ്ങിച്ചപ്പോ ജാമ്യം നിന്ന് പുള്ളിയായിരുന്നു. ഫ്രണ്ട് എസ്കേപ്പ് ആയി. പാവം, അങ്ങനെ കറക്റ്റ് പെടുകയും ചെയ്തു. എനിക്കറിയാവുന്ന വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹവും ബുദ്ധിമുട്ടാണെന്നാ പറയുന്നത്. അവൻ എന്തിനാടാ ജാമ്യം നിന്നത്? അവനെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയത്തില്ലേ? എന്നാ ശരി, ഞാൻ പോവാ. രഞ്ജിത്ത്, നിങ്ങൾ പഠിച്ചയാളല്ലേ, എന്നിട്ട് ഈ കാര്യത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആളിനെ പോലെ പെരുമാറിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ട് എന്തിനു വേണ്ടിയാ കടം മേടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല ചേച്ചി. ശരി, അദ്ദേഹത്തിന്റെ ശമ്പളവോ സ്വത്തോ മറ്റോ ഉണ്ടോ എന്നൊക്കെയെങ്കിലും അറിയാമോ? അതും അറിയില്ല. അദ്ദേഹം വേറെ എവിടെയെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ടുണ്ടോ എന്നെങ്കിലും അറിയാമോ? ശരി, നിങ്ങളുടെ ഫ്രണ്ട് കടം തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന് ജാമ്യം നിന്ന് കയ്യൊപ്പെടുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയോ? ഇല്ല ചേച്ചി. നിങ്ങളുടെ വൈഫിനോടെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞോ? ജാമ്യം നിന്ന് കയ്യൊപ്പിടട്ടെ എന്ന്
ഇവരോടെങ്കിലും ഡിസ്കസ് ചെയ്തോ? എന്നോട് ചോദിച്ചില്ല ചേച്ചി, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ജാമ്യം നിന്ന് കയ്യൊപ്പിടില്ലായിരുന്നു രഞ്ജിത്ത്. ഇന്ന് പലരും ചെയ്യുന്ന തെറ്റിതാണ്, ജാമ്യം നിന്ന് കയ്യൊപ്പിടാം, പക്ഷേ എല്ലാം ആലോചിച്ചിട്ട് വേണോ അത് ചെയ്യാൻ. വീട്ടിലുള്ളവരോട് അഭിപ്രായം ചോദിക്കണം. ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കയ്യൊപ്പിട്ട് കൊടുത്ത ധാരാളം പേര് ഇപ്പൊ വഴിയാധാരമായി നിൽക്കുന്നുണ്ട്. ഞങ്ങളും നടുറോഡിലിറങ്ങി, രണ്ടു ദിവസങ്ങൾക്കകം വീട് ലേലത്തിൽ വിടാൻ പോവാ. രഞ്ജിത്ത്, സദൃശവാക്യങ്ങൾ 22, 26, 27 എന്താണ് പറയുന്നതെന്നറിയാമോ? നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയി പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന് എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴിയുള്ളത്? അതിനെക്കുറിച്ചും കർത്താവ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 വചനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, മകനെ, കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിന്നാലോ, നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയാലോ, അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ നീ ചെന്ന് താണുവീണ് അവനോട് മുട്ടിച്ചപേക്ഷിക്ക എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂട്ടുകാരന്റെ അടുത്ത് ചെന്നല്ല, കർത്താവിനോട് ചെന്ന് അപേക്ഷിക്ക. ആദ്യം നിങ്ങൾ സ്വയം താഴ്ത്തുക, ചെയ്ത കുറ്റം ഏറ്റുപറയുക. ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയില്ല, ഞങ്ങൾ സഹായിക്കണേ കർത്താവേ എന്ന് അവനോട് അപേക്ഷിക്ക്. രഞ്ജിത്ത്, മാലതി, ഈ ഒരു ചുറ്റുപാടിലും യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. മാലതി, ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ? സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ലേ? നാളെ ലേലത്തിന് നമ്മുടെ വീട് വയ്ക്കാൻ പോവുകയാണ്. ഹലോ. ഹലോ രഞ്ജിത്ത്, ഞങ്ങള് SIB ബാങ്കിൽ നിന്നാ വിളിക്കുന്നത്. നിങ്ങളോട് ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എങ്ങും പോകണ്ട. സർ, എന്തീ പറയുന്നേ? അതെ രഞ്ജിത്ത്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് തന്നെയാ, അത് ജപ്തി ചെയ്യുന്നില്ല. സർ, ഞാൻ കാശ് സെറ്റിൽ ചെയ്തില്ലല്ലോ. പണം നിങ്ങൾ തന്നെ തരണമെന്നില്ലല്ലോ, ആര് വേണമെങ്കിലും തരാമല്ലോ. ആരാണ് സർ തന്നത്? ആ നല്ല മനുഷ്യൻ ആരാണ് സാറേ? എന്താ പ്രേക്ഷകരെ, കണ്ടല്ലോ അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായി എന്ന്. നീ അനേകം പേർക്ക് കടം കൊടുക്കും, പക്ഷേ നീ കടം വാങ്ങുകയില്ല എന്നാണ് കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ അടുത്ത് ജാമ്യം നിൽക്കണം എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഉപദേശം നൽകി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ യാതൊരു പ്രശ്നത്തിലും കുടുങ്ങാതെ നോക്കണം. ഒരു പക്ഷേ ഇതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിന്ന് കയ്യൊപ്പിട്ടിട്ട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥനയോട് ദൈവ സന്ദേശം കേൾക്കൂ, സ്വാതന്ത്ര്യം നേടൂ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ
നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ഇന്ന് ഈ പരിപാടിയിലൂടെ നിങ്ങളോടെല്ലാം സംസാരിച്ച് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം ജാമ്യം നിൽക്കരുത്. സദൃശവാക്യങ്ങൾ 22:26-27 വചനങ്ങൾ. നീ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലും കടത്തിന് ജാമ്യം നിൽക്കുന്നവരുടെ കൂട്ടത്തിലും ആയിപ്പോകരുത്. വീട്ടുവാൻ നിനക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മെത്ത എടുത്തു കളവാൻ ഇടവരുത്തുന്നത് എന്തിന്? ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. നിങ്ങളുടെ അടുത്ത് വന്ന് ആരെങ്കിലും ജാമ്യം നിന്ന് കയ്യൊപ്പിടണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കാം. മറ്റുള്ളവരുടെ കടത്തിന് ജാമ്യം നിൽക്കരുത്. അതിനുവേണ്ടി കയ്യൊപ്പിട്ട് കൊടുക്കുകയും അരുത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ കയ്യൊപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കടബാധ്യത ഉണ്ടാകുന്നു. വചനം വ്യക്തമായി പറയുന്നുണ്ട്, ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. ആരെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജാമ്യം നിന്ന് കയ്യൊപ്പിട്ട് കൊടുക്കരുത്. അത് പ്രധാനമായും മനസ്സിലാക്കണം. ചിലർ ഭർത്താവ് അറിയാതെ താലിമാലയൊക്കെ കൊടുത്തയക്കാറുണ്ട്. ആരും അറിയാതെ അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് താലിമാല തിരിച്ചു തരും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കും. അയ്യോ, എൻ്റെ ഭർത്താവ് അറിയാതെ കൊടുത്തതാണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആശങ്കയിലായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും താലിമാലയൊന്നും കൊടുക്കാൻ പാടില്ല. വീട്ടിലുള്ള പണ്ടൊന്നും എടുത്തു കൊടുക്കരുത്. മറ്റുള്ളവരുടെ കടത്തിന് നമ്മൾ ചുമതല ഏൽക്കരുത്. പണമുണ്ടെങ്കിൽ കൊടുത്ത് അവരെ സഹായിക്കാം. ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. അല്ല, അതിൻ്റെ കൂട്ടുകാരനാ, എൻ്റെ ബന്ധുവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ തിരിച്ചു കിട്ടുമെന്നുറപ്പില്ല. എന്നിട്ട് നിങ്ങൾ കടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കരുത് എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ കടത്തിന് നാം ഒരിക്കലും ചുമതല ഏൽക്കരുത്. പണമുണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മാത്രം മതി. ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. ഇട്ടുകൊടുത്താൽ അത് പിന്നീട് നമുക്ക് പ്രശ്നമായി തീരും. ജാമ്യം നിന്ന് കയ്യൊപ്പിട്ടാൽ നമുക്ക് ആ കടം വരും. അതുമാത്രമല്ല, ഇട്ടുകൊടുത്താൽ അത് അവർക്ക് ഉപകാരമാകും. അവർ അവരുടെ കാര്യം നോക്കിയിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകും. ഇന്ന് ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കയ്യൊപ്പിട്ടിട്ട് വിശ്വസിച്ച ജനങ്ങൾ തന്നെ പറ്റിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അവർ തിരിച്ചു തരുമെന്ന്. എന്നിട്ട് നമ്മുടെ താലിമാലയൊക്കെ അവർക്ക് കൊടുക്കും, പക്ഷേ തിരിച്ചു തരാൻ നേരത്ത് എല്ലാം തലകീഴായി മാറും. എൻ്റെ പരിചയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ഇദ്ദേഹത്തിന് നല്ല സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരനും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഒരിക്കൽ ആ കൂട്ടുകാരന് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. ഉടനെ ഈ വ്യക്തിയുടെ അടുത്ത് വന്ന് പണം ചോദിച്ചു. അപ്പോഴാണെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് കാശില്ലായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ അത്രയും പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ജാമ്യം നിന്ന് കയ്യൊപ്പിട്ട് കൊടുത്തു. ആ കൂട്ടുകാരൻ അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ കൊടുത്ത വ്യക്തിയാണെങ്കിൽ ഇയാൾ പൈസ എപ്പോൾ തിരിച്ചു തരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഇന്ന് തന്നേക്കും, അല്ലെങ്കിൽ നാളെ തന്നേക്കും, നാളെ കഴിഞ്ഞ് തന്നേക്കും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കുറേ നാളങ്ങനെ കടന്നുപോയി. അയാൾ പറ്റിച്ചിട്ട് പോയി. വിളിച്ചാൽ ഫോണും എടുക്കുന്നില്ല. നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാം. ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. മറ്റുള്ളവരുടെ കടബാധ്യതയിൽ ഇടപെടരുത്. കാശുണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആരും നമ്മെ പറ്റിച്ചിട്ട് പോകാൻ ഇടവരരുത്. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. ആരുടെ അടുത്തെങ്കിലും നിങ്ങളുടെ താലിമാല കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്ത് പറ്റിക്കപ്പെട്ടിരിക്കാം.
നിങ്ങൾ വിശ്വസിച്ചിരുന്നവർ തന്നെ. നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ശരിക്കും വഞ്ചിച്ച് നിങ്ങളുടെ പണവും നിങ്ങളുടെ സ്വത്തും വസ്തുവകകളും എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങളൊരുപക്ഷെ വഴിയാധാരമായി തീർന്നിരിക്കാം. കർത്താവിന് മുൻപാകെ നിങ്ങളെ താഴ്ത്തി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സദൃശ്യവാക്യങ്ങൾ 6:1-5 വരെയുള്ള വചനങ്ങൾ വായിക്കണം. തന്നെത്താൻ താഴ്ത്തി, കർത്താവേ, ഞാൻ അറിയാതെ കൊടുത്തുപോയി, കർത്താവേ എന്നെ സഹായിക്കണമേ. ഞാൻ കടം കൊടുത്തുപോയി, സ്വത്ത് കൊടുത്തുപോയി, എൻ്റെ പറമ്പ് കൊടുത്തു, എൻ്റെ വയൽ കൊടുത്തു, എൻ്റെ വീട് കൊടുത്തുപോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. കർത്താവിന് മനസ്സലിവ് തോന്നും. ഇന്ന് എത്രയോ കുടുംബങ്ങൾ വഴിയാധാരമായി നിൽക്കുന്നുണ്ട്, എത്രയോ കുടുംബങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുണ്ട്, എത്രയോ പേർ ദുരിതമനുഭവിക്കുന്നുണ്ട്. നമ്മിൽ എത്രയോ പേർ വളരെ സൗകര്യത്തോടുകൂടി ജീവിച്ചിട്ട് ഇങ്ങനെ ജാമ്യം നിന്ന് കയ്യൊപ്പിട്ട് കൊടുത്തതിനാൽ തങ്ങളുടെ സ്വത്തും പണവും എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളും ഇന്ന് അത്തരമൊരു ചുറ്റുപാടിൽ കഴിയുകയായിരിക്കാം. ദൈവം മുൻപാകെ നിങ്ങളെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു തരാൻ ദൈവം സർവശക്തനായിരിക്കുന്നു. മറ്റുള്ളവരുടെ കടത്തിന് ചുമതല ഏൽക്കരുത്, ജാമ്യം നിന്ന് കയ്യൊപ്പിട്ട് കൊടുക്കരുത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർ നമ്മുടെ സ്വത്തെല്ലാം അപഹരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നതാണ്. നമ്മളായിരിക്കും വഴിയാധാരമായി നിൽക്കുന്നത്. നമുക്കൊരു നല്ല സന്തുഷ്ടമായ കുടുംബജീവിതമുണ്ടായിരിക്കാം, ആ കുടുംബം നടുത്തൊരുവിലാകും. ഇങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് വഴിയാധാരമായിട്ടുണ്ട്. ആലോചിച്ചു നോക്കുവിൻ. ആരെങ്കിലും കയ്യൊപ്പിട്ട് തരാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുക. നിങ്ങളുടെ അടുത്ത് പണമുണ്ടെങ്കിൽ പണം തരാം, ഞാൻ എന്തെങ്കിലും സഹായിക്കാം, അതുമാത്രമേ എന്നെ കൊണ്ട് പറ്റൂ എന്ന് പറയുക. കയ്യൊപ്പിട്ട് കൊടുക്കരുത്, സ്വത്ത് തരാമെന്ന് പറഞ്ഞ് കൊടുക്കരുത്, എന്റെ സ്വത്ത് പണയം വെച്ച് പണം എടുത്തോളൂ എന്ന് പറഞ്ഞ് കയ്യൊപ്പിടരുത്. നിങ്ങളുടെ വീട് കൊടുക്കരുത്, വസ്തുവകകൾ കൊടുക്കരുത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് ഒന്നും കൊടുക്കാൻ പാടില്ല. എല്ലാം വാങ്ങിച്ചിട്ട് അവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോകും. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കൂടപ്പിറപ്പ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അവർ നിങ്ങളെ വഞ്ചിക്കാനിടവരരുത്. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. മറ്റുള്ളവർ വാങ്ങിച്ച കടത്തിനായി നിങ്ങൾ ചുമതലയേൽക്കരുത്. വീട്ടാനായി ഒന്നുമില്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കിടന്നുറങ്ങാനൊരു പായ പോലുമില്ലാതെ എല്ലാം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു ചുറ്റുപാടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ജാമ്യം നിന്ന് കയ്യൊപ്പിടരുത്. നിങ്ങൾ പ്രധാനമായും ഈ കാര്യം മനസ്സിലാക്കണം, ആർക്കും കയ്യൊപ്പിട്ട് കൊടുക്കരുത്. നമുക്ക് കടബാധ്യത ഉണ്ടാകരുത്. മറ്റുള്ളവരുടെ കടം നമ്മുടെ തലയിൽ നാം ചുമക്കാൻ പാടില്ല. അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം ഇടപെട്ട് കയ്യൊപ്പിട്ട് കൊടുക്കരുത്. നാം അങ്ങനെ ചെയ്യുമ്പോൾ നാം വിശ്വസിച്ചിരുന്നവർ തന്നെ നമ്മെ പറ്റിച്ചിട്ട് പോകും. നാം വഴിയാധാരമായി കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കും. കർത്താവിന് മുൻപാകെ നാം താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിക്കും. ദൈവം മുൻപാകെ നിന്ന്, കർത്താവേ, ഞാൻ എന്നെ താഴ്ത്തുന്നു. കർത്താവേ, ഞാൻ ആരുമല്ല. കർത്താവേ, ഞാൻ അറിയാതെ ചെയ്തുപോയി. കർത്താവേ, എന്റെ തെറ്റ് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണേ എന്ന് നിങ്ങൾ യാചിക്കുമ്പോൾ ദൈവം നിങ്ങൾ ചെയ്ത തെറ്റ് ക്ഷമിച്ച് നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. യേശുവേ, ദൈവമേ, ഇവർ മറ്റുള്ളവരുടെ കടത്തിന് ചുമതല ഏറ്റെടുത്ത് ജാമ്യം നിന്ന് കയ്യൊപ്പിട്ടുകൊടുത്ത് ഇവരുടെ സുഹൃത്തുക്കൾ വഞ്ചിച്ചിട്ട് പോയതിനാൽ ഇന്ന് കണ്ണുനീരൊഴുക്കുന്ന ഈ കുടുംബങ്ങളെ അങ്ങ് കാണുന്നില്ലേ? ഇവരോട് കരുണ തോന്നണേ കർത്താവേ. യേശുവേ, ദാവീദിന്റെ പുത്ര, എന്റെ തെറ്റുകളെ ക്ഷമിച്ച് എന്നോട് കരുണ തോന്നേണമേ എന്നിവർ പ്രാർത്ഥിക്കുകയാണ്. ഇവരോട് കരുണ തോന്നി അത്ഭുതങ്ങൾ ചെയ്യണമേ. ഇവർക്ക് നഷ്ടപ്പെട്ട
എല്ലാ കാര്യങ്ങളും വസ്തുവകകളും ഇവർക്ക് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവേ, ഇവർക്കതിനുള്ള ജ്ഞാനം നൽകണമേ കർത്താവേ. വിവേകവും ബുദ്ധികൂർമതയും നൽകണേ കർത്താവേ. മറ്റുള്ളവരുടെ കടബാധ്യത ഇവർ ഏറ്റെടുക്കരുത് കർത്താവേ. ഏതൊരു ചുറ്റുപാടിലും ഇവർ അങ്ങയെ നോക്കണമേ കർത്താവേ. അങ്ങയുടെ വാക്കുകൾക്ക് കീഴടങ്ങി ജീവിക്കാനുള്ള ശക്തി ഇവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ ചെയ്യുന്നതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. എല്ലാ സ്തുതിയും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവേ. രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദവും നന്മ നിറഞ്ഞതുമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തു തന്നെയായാലും അത് ഞങ്ങൾക്ക് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപദേശം നൽകുവാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവരും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. വീണ്ടും നാളെ ശനിയാഴ്ച സത്യം TVയിലും ജീസസ് റെഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പ്രാർത്ഥിക്കാൻ വരൂ എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്ത് ഉണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.